തന്നെ തന്നെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ പ്രിയപുത്രിയായിട്ടാണ് യവ്രാസ്യമ്മ കണക്കാക്കിയിരുന്നത് സമർപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമലോത്ഭവ മാതാവിനെ പോലെ പാപത്തിൻ്റെ കറ പുരളാതെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് യുപ്രാസ്യമ്മ സദാ പരിശ്രമിച്ചിരുന്നു തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും തൻ്റെ അമ്മയായ പോലെ ദൈവത്തിൻ്റെ ഹിതം മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് യുപ്രാസ്യമ്മ ജീവിച്ചിരുന്നത് പരിശുദ്ധ അമരോത്ഭവ മാതാവിനെ എല്ലാ തരത്തിലും അനുഗമിക്കുവാനായിട്ട് അനുകരിക്കുവാനായിട്ട് മാതൃകയാക്കുവാനായിട്ടാണ് യുപ്രാസ്യമ്മ പരിശ്രമിച്ചിരുക പരിശുദ്ധ കനികാ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ നാല് കാര്യങ്ങൾ വിശ്വാസ സത്യങ്ങളായിട്ട് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് മറിയം അമലോത്ഭവയാണ് രണ്ട് മറിയം നിത്യകന്യകയാണ് മൂന്ന് മറിയം ദൈവത്തിൻ്റെ ദൈവപുത്രൻ്റെ മാതാവാണ് നാല് പരിശുദ്ധ മറിയം സ്വർഗ രൂപിതയാണ് തിരുസഭാ വിശ്വാസ സത്യങ്ങളായിട്ട് ഈ നാല് കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുമ്പോൾ സഭയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ് മറിയത്തിന് കൽപ്പിച്ചരുളുക ഇനി സഭാപിതാക്കന്മാർ കനികാ മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ വിശേഷിപ്പിക്കും മറിയം പിതാവായ ദൈവത്തിൻ്റെ പ്രിയ പുത്രിയാണ് പുത്രനായ ദൈവത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മണവാട്ടിയാണ് അപ്പോൾ സഭാപിതാക്കന്മാരും ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് മറിയത്തിന് നൽകുക ഇനി ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കനികാ സന്ദർശിച്ച് മംഗളവാർത്ത അറിയിച്ചപ്പോൾ പറയുന്നുണ്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട് നന്മ നിറഞ്ഞവളെ സ്വസ്തി നിന്നോടുകൂടെ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന പരമോന്നതമായ സ്ഥാനമാണ് ദൈവദൂതനം മറിയത്തിന് നൽകുക ഇപ്രകാരം എല്ലാ സുഹൃതങ്ങളുടെയും നന്മകളുടെയും വിളനിലമായ മറിയത്തെ പലപ്പോഴും നമ്മൾ വിളിക്കുക വ്യാകുല മാതാവെന്നാണ് ഒരുപാട് സഹനത്തിൻ്റെ പാതകൾ താണ്ടിയിട്ടാണ് പരിശുദ്ധ മറിയം വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടി കയറിയത് ശാരീരികവും മാനസികവുമായ ഒരുപാട് സഹനങ്ങളെ അതിജീവിച്ച് അവയിലൊക്കെ ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്തി ദൈവകരങ്ങളിൽ നിന്നും സന്തോഷത്തോടെ അവയെ സ്വീകരിച്ചുകൊണ്ട് മറിയം മഹോന്നതമായ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു അമരോർഭവ മാതാവിൻ്റെ പ്രിയപുത്രിയായി തന്നെ സമർപ്പിച്ചിരുന്ന വിശുദ്ധ യൗപ്രാസ്യമ്മയുടെ ജീവിതവും ഏറെക്കുറെ ഈ കനികാ മാതാവിൻ്റെ ജീവിതത്തിന് സമാനമായിരുന്നുവെന്നാണ് നമ്മൾ കാണുക ശാരീരികമായിട്ടും മാനസികമായിട്ടും ആധ്യാത്മികമായിട്ടും ഒരുപാട് സഹനങ്ങളുടെ പാതകളിലൂടെ യൗപ്രാസ്യമ്മയ്ക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു പരിശുദ്ധ അമ്മയെ എല്ലാ തലത്തിലും അനുകരിക്കുവാനായിട്ട് പരിശ്രമിച്ച വിശുദ്ധ യൂപ്രാസ്യമ്മയ്ക്ക് ലഭിച്ചത് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചതുപോലെയുള്ള ഒരു ജീവിത സഹന യാത്രയായിരുന്നുവെന്നാണ് നമ്മൾ കാണുക പക്ഷേ അപ്പോഴൊക്കെ പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവകരങ്ങളിൽ നിന്നും ഇതാ ഹിതാകർത്താവിൻ്റെ ദാസി അങ്ങേ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷത്തോടെ തന്നെ തന്നെ ദൈവത്തിന് യവുപ്രാസ്യമ്മ സമർപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് യുപ്രാസ്യമ്മയെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ചിലതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും യവുപ്രാസ്യമ്മ തൻ്റെ ആത്മീയ പിതാവായിരുന്ന മാർ ജോൺ മേനാച്ചേരി പിതാവിന് അയച്ച കത്തുകളെ സമാഹരിച്ചുകൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ട് അത് സമാ അതിൻ്റെ സമാഹാരം ഒരു പുസ്തകമായിട്ട് വിശുദ്ധ യൂപ്രാസിയുടെ ലിഖിതങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാൻ ആ പുസ്തകം മുഴുവനും വായിച്ചിട്ടുണ്ട് ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യൂപ്രാസ്യമ്മ കടന്നുപോയ സഹന വീഥികളെ കുറിച്ച് വളരെ കാര്യമായിട്ട് തന്നെ വിവരിക്കുന്നു നമ്മൾക്ക് കാണാം തൻ്റെ ജീവിതത്തിലുണ്ടായ ശാരീരികമായും മാനസികമായും ആത്മീയമായുണ്ടായ സഹനങ്ങളെ ക്ലേശങ്ങളെ പ്രതിസന്ധികളെ പരീക്ഷകളെ പ്രലോഭനങ്ങളെ എങ്ങനെയാണ് അതിജീവിച്ചതെന്ന് യൗപ്രാസ്യമ്മ വെളിപ്പെടുത്തുകയാണ് ആ കത്തുകളിലൂടെ ഒരുപക്ഷേ ഒരുപാട് സഹനങ്ങൾ ത്യാഗങ്ങൾ ക്ലേശങ്ങൾ പിശാജ് യവ്രാസ്യമയ്ക്ക് നൽകിയെങ്കിലും ദിവ്യകാരുണ്യ ഭക്തിയിൽ നിന്നോ മാതൃഭക്തിയിൽ നിന്നോ അണുവിട വ്യതിചലിപ്പിക്കുവാനായിട്ട് യവ്രാസ്യമയെ വ്യതിചലിപ്പിക്കുവാനായിട്ട് സാധിച്ചില്ല എന്ന് മാത്രമല്ല കൂടുതൽ ദിവ്യകാരുണ്യ ഭക്തിയിലും മാതൃഭക്തിയിലും യവ്രാസ്യമോ വളരുന്നതായിട്ടാണ് നമ്മൾ കാണുക അത്രമാത്രം ആഴമേറിയതായിരുന്നു യുപ്രാസ്യമയുടെ ആത്മീയത ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരുപാട് സമയം പരിശുദ്ധ അമ്മയോടൊപ്പം ചിലവഴിച്ചതായിട്ട് യുപ്രാസിമിയെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് പരിശുദ്ധ കനി കനികാ മാതാവിനെ പോലെ അമരോത്ഭവ മാതാവിനെപ്പോലെ എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് വിവേചിച്ചറിഞ്ഞുകൊണ്ട് തന്നെ തന്നെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയെപ്പോലെ ആ അമ്മയുടെ പ്രിയപുത്രിയായിട്ട് ദൈവകരങ്ങൾ സമർപ്പിക്കുന്ന യപ്രാസ്യമിയാണ് നമ്മൾ കാണുക വിപ്രാസ്യമിയുടെ തിരുനാൾ ആഘോഷിക്കൊരുങ്ങുന്ന ഈ അവസരത്തിൽ നമുക്ക് വിശുദ്ധയുടെ മാധ്യസ്ഥം യാചിക്കാം വിശുദ്ധയെപ്പോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും കഷ്ടപ്പാടുകളും സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട് അവയിൽ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ കൂടെ എല്ലാ ക്ലേശങ്ങളും എല്ലാ സഹനങ്ങളും സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കും നമുക്ക് വിശുദ്ധയുടെ മാധ്യസ്ഥം യാചിക്കാം വിശുദ്ധയെ പോലെ നമ്മുടെ ജീവിതവും വിശുദ്ധമാക്കുവാനായിട്ട് പരിശുദ്ധമായ പാതയോടെ സഞ്ചരിക്കുവാനായിട്ട് നമ്മെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധയുടെയും മാധ്യസ്ഥ നമുക്ക് പ്രത്യേകമായിട്ട് യാചിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കാഴ്ച സമർപ്പണം നടത്താൻ